ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളിക ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടി ഒരു 4 പീസ് പൈനാപ്പിൾ എടുത്ത് ചെറിയ പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് വിളയിച്ചെടുക്കാം. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ചൈനാഗ്രാസ് ഇടണം. അത് ഞാനിവിടെ മൊത്തത്തിൽ 8 ഗ്രാം എടുത്തിരിക്കുന്നത്. 4 ഗ്രാം നമുക്ക് ഇതേപോലെ 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ അത് നേരിട്ട് തന്നെ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അത് മെൽട്ടാവാൻ തീ കുറച്ച് വയ്ക്കുക. ഇനി നമുക്ക് അടുത്തത് അത് മെൽട്ടായിക്കോളും. ഇനി അടുത്തൊരു പാൻ വെച്ച് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാൽ. 1.5 കപ്പ് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ 1/2 കപ്പ് പാലിൽ നമുക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ സ്റ്റൗ ഓണാക്കി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ആക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് കുറുകണോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ചൈനാഗ്രാസ് മെൽട്ടായത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് നമ്മളിവിടെ കോൺഫ്ലവറിൻ്റെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ എല്ലാ ഭാഗവും ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കാം. ഇനി നമുക്കിതിലേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് അത് ട്രയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വയറായിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൈനാപ്പിൾ പഞ്ചസാര വിളയിച്ചത് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കടിക്കുമ്പോൾ കടിക്കാൻ കിട്ടുന്ന ഒരു രസം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസ് എടുക്കണം. അതിന് വേണ്ടി ഒരു കാൽ ഭാഗം പൈനാപ്പിൾ എടുക്കണം. പകുതിയല്ല, കാൽ ഭാഗം. അതിലേക്ക് ചെറിയ പീസാക്കി നമുക്ക് ജാറിലിട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് 1 കപ്പ് ജ്യൂസാണ്, പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് അരിച്ചെടുത്ത ശേഷം ഇത് 1 കപ്പിലേക്ക് ഒഴിക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി 1/2 ടീസ്പൂൺ അതിലേക്ക് വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ കളറൊന്നും ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാറ്റി വയ്ക്കാം. വീണ്ടും നമുക്ക് ചൈനാഗ്രാസ് മെൽട്ടാക്കണം. അപ്പോൾ ഇവിടെ 4 ഗ്രാം ചൈനാഗ്രാസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽട്ടാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് വയ്ക്കുക. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി നമുക്കിവിടെ പാൻ അടുപ്പത്ത് വെച്ച് ഈ പൈനാപ്പിള് 1 കപ്പ് പൈനാപ്പിള് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ജ്യൂസിലിട്ടാലും നമുക്കിത് പുഡിംഗ് തയ്യാറാക്കാൻ കുറച്ച് മധുരം ആവശ്യമാവും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് മെൽട്ടായ ആ ചൈനാഗ്രാസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സാക്കിയിട്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗ്ലാസിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടായ പൈനാപ്പിളിൻ്റെ ഇത് ഒരു തവി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ അത് അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഈ തവി വെച്ച് മേലാകെ നമുക്കിങ്ങനെ പതുക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് 2 ലെയറ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഡെക്കറേഷന് വേണ്ടി ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി ഒരു ഫ്ലവറാക്കി ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതത് 1 മണിക്കൂർ ചൂടാറി കഴിഞ്ഞാൽ അത് സെറ്റാവും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം.
ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കത് മുറിച്ച് നോക്കാം. ടൂട്ടി ഫ്രൂട്ടി ഞാൻ വെറുതെ മേലാക്കിയിട്ടുള്ളൂ, അതൊക്കെ നമുക്കത് പെട്ടെന്ന് തന്നെ പോവുക. അപ്പോൾ നമ്മളത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലെയറ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പൈനാപ്പിൾ പുഡിങ് റെഡിയാണ്. എല്ലാവരും ഇതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിങ് ഇവിടെ റെഡിയായിട്ടുണ്ട്. രണ്ട് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് പൈനാപ്പിളും കോൺഫ്ലവറും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് സെർവ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.